നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നിയുടെ റെസിപ്പിയും അതിൻ്റെ ഒന്നിച്ച് തന്നെ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ദോശയുടെ റെസിപ്പിയാണ്. പേപ്പർ റോസ്റ്റ് ദോശയുടെ റെസിപ്പിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്നത് പോലെ തന്നെ ഉണ്ടാവും, അതേ ടേസ്റ്റും അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്ക്. കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും. അതിൽ ഫസ്റ്റ് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത നാല് തക്കാളി എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തക്കാളി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതുപോലെ നല്ല റെഡ് കളർ തക്കാളി എടുത്തു കഴിഞ്ഞാൽ ചട്നി നല്ലൊരു കളർ ഉണ്ടാവും. അതിൻ്റെ ഒന്നിച്ച് ഒരു സവാള എടുക്കുന്നുണ്ട്. നാല് തക്കാളിക്ക് ഒരു സവാളയാണ് എടുക്കുന്നത്. അതുപോലെ നല്ല സ്പൈസി ആയിട്ടുള്ള മൂന്ന് പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു അരയിഞ്ച് വലുപ്പത്തിൽ കുറച്ച് വലുതായിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. ഏകദേശം 10 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് കൂടുതൽ കറിവേപ്പില. ഇത്രയാണ് ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെടുത്ത് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒന്ന് മുറിച്ചെടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കണം. അതുപോലെ തക്കാളിയിൽ പുളിപ്പധികമാണെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്തിൽ ആ പഴുപ്പ് കളഞ്ഞതിന് ശേഷം മാത്രം എടുത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് ചേർക്കുന്നത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം ഞാനിവിടെ എടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. എല്ലാം ഒന്നിച്ച് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക വേണ്ടത് ഫസ്റ്റ് തന്നെ. അപ്പോൾ ഒരുപാട് പേസ്റ്റ് പോലെ അല്ല, ലൈറ്റ് ഒരു തരിയുള്ള വിധത്തിൽ തന്നെ അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ സമയം തന്നെ ഞാനിവിടെ ഒരു കടായി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. കടായിലേക്ക് ഏകദേശം 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കുക. വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി, ഇല്ലേ വേറെ ഏതെങ്കിലും ഓയിലാണ് ഇഷ്ടമെങ്കിൽ അത് ഉപയോഗിച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഓയിലൊന്ന് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ കടുകിട്ടിട്ട് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പും ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റായി വന്നതിന് ശേഷം 2-3 വറ്റൽമുളക്, അതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് കൂടുതൽ കറിവേപ്പില, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ റോസ്റ്റായി വന്നതിന് ശേഷം നമ്മളിവിടെ അരച്ച് വെച്ച മിക്സി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മിക്സി ഇതുപോലെ ഒഴിക്കുമ്പോഴും നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മിക്സ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയം തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തിളച്ച് വരുന്ന സമയത്താണ് ഇത് മൂടി വെക്കേണ്ടത്. അപ്പോൾ ഈ തിളക്കുന്ന സമയത്തും ഇത് നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഇതിവിടെ മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം ഏകദേശം 1 20 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് ഇത് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യണം. ഫസ്റ്റ് ഇടയ്ക്ക് 1-2 പ്രാവശ്യമായിട്ട് ഇളക്കി ഇളക്കി കൊടുത്താൽ മതി. അടിക്ക് പിടിക്കാണ്ട് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ഏകദേശം 1 10 മിനിറ്റ് കൊണ്ട് വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഇത് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 1 20 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും എടുക്കുന്നത്. ഇതിൽ ചേർത്ത ഓയിലെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് കാണുന്ന വിധത്തിൽ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് മാത്രമാണ് ഇതിലേക്ക് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് 1 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. നിങ്ങൾ അതിൻ്റെ സ്പൈസ് ലെവൽ നോക്കിയിട്ട് കൂടുതലോ കുറവോ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇതെല്ലാം ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ നമ്മൾ ചേർത്ത മസാലപ്പൊടിയെല്ലാം ഈ ഓയിലിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം, ഇല്ലെങ്കിൽ അതിനൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വീണ്ടും കുറച്ച് സമയം അതുപോലെ തന്നെ വറ്റിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഈ സമയം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കുട്ടികൾക്കെല്ലാം ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ 1 ടീസ്പൂൺ വരെക്കും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇത് വറ്റി വന്നിട്ടുണ്ട്. അതിനുശേഷം ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് നമുക്ക് ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾക്ക് ദോശക്ക് മാവ് എങ്ങനെ അരച്ചെടുക്കാൻ നോക്കാം. പേപ്പർ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാവിൻ്റെ റെസിപ്പിയായത്. അപ്പോൾ ദോശക്ക് നമ്മൾ പല രീതിയിൽ ചെയ്യും. ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്ന അരി പൊന്നി ബോയിൽഡ് റൈസാണ്. ഞാനിവിടെ 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അതേ ഗ്ലാസിൻ്റെ അളവിൽ അതിൻ്റെ 1/4 ഭാഗം ഉഴുന്നെടുക്കുന്നുണ്ട്. 1/2 കപ്പാണ് ഉഴുന്നെടുത്തിട്ടുള്ളത്. സെയിം ഗ്ലാസിൻ്റെ അളവിൽ 1/2 ഗ്ലാസ് ഉഴുന്നെടുത്താൽ മതി. മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് ഈ നമ്മളെടുത്ത ഉഴുന്നു. അരിൻ്റെ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവ ചേർക്കുമ്പോൾ ഒരുപാട് കൂടുതൽ ചേർക്കാൻ പാടില്ല, കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾക്കിതൊരു 4 മണിക്കൂർ കുതിർത്തെടുക്കാം. അപ്പോൾ 4 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുതിർന്ന് നല്ല സോഫ്റ്റായി കിട്ടും.
ഇതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഏകദേശം 4 മണിക്കൂറിന് ശേഷമാണ് ഞാനിവിടെ അരി വീണ്ടും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അരി നമ്മൾ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലെ വെള്ളം ഫുള്ളായിട്ട് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം സാധാരണ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. വേണമെങ്കിൽ ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം. ഗ്രൈൻഡറിൽ അരച്ചെടുക്കുമ്പോഴാണ് കൂടുതൽ നല്ലത്. നന്നായിട്ട് ആ അരഞ്ഞ് നല്ല രീതിയിൽ പതഞ്ഞ് കിട്ടും. മിക്സിയിൽ അരക്കുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരുപാട് മിക്സി അങ്ങനെ ചൂടാവുന്ന വിധത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ അടിച്ചെടുക്കാൻ വെള്ളം കുറച്ച് വിട്ടുവിട്ടിട്ട് അടിച്ചെടുക്കുന്നതാണ് നല്ലത്. അതുപോലെ ഇതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ തണുത്ത വെള്ളം ചേർത്തിട്ട് അരക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഇതുപോലെ അരിയും ഈ മിക്സി ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. കുറച്ച് കട്ടിയിലെ മാവാണ് വേണ്ടത്. ഒരുപാട് ലൂസായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ ഒരുപാട് കട്ടി കൂടുതലും പാടില്ല. ഒരു മീഡിയം കട്ടിയിൽ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മാവ് അരച്ചെടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് 2 പ്രാവശ്യമായിട്ട് അരച്ചത് കൊണ്ട് ഒരേപോലെ മിക്സായി കിട്ടണം. അതുപോലെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നാൽ ദോശേൻ്റെ മാവ് നന്നായിട്ട് തന്നെ ഇത് നമ്മൾ ഫെർമെൻറ്റേഷന് വെച്ചിട്ട് എടുക്കുമ്പോൾ നല്ല രീതിയിൽ ഇത് പൊങ്ങി വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾക്കൊരു 8 മണിക്കൂർ ഇത് ഫെർമെൻറ്റേഷന് വെക്കാം. പക്ഷേ ഓരോ ക്ലൈമറ്റിനനുസരിച്ചിട്ട് ടൈമിൽ വ്യത്യാസം വരും. ഇപ്പോൾ ഇവിടുത്തെ എല്ലാം ക്ലൈമറ്റിന് 8 മണിക്കൂർ മതിയാവും. ഒരു ഏകദേശം ലൈറ്റ് ഒരു ചൂടുള്ള ക്ലൈമറ്റാണ്, അതുകൊണ്ട് ആ ഒരു ടൈം മതിയാവും. തണുത്ത ക്ലൈമറ്റിലാണെങ്കിൽ 10-12 മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ മാവ് റെഡിയായിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയം കൊണ്ട് തന്നെ മാവ് നന്നായിട്ട് പതഞ്ഞ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഈ സമയം തന്നെ ഞാനിവിടെ ഒരു തവ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. തവ ചൂടാകാൻ വെക്കുമ്പോൾ നമ്മൾ ഒരുപാട് ചൂട് കൂടുതലാക്കാൻ പാടില്ല, അതുപോലെ ചൂട് കുറഞ്ഞിട്ടുമല്ല വേണ്ടത്. നന്നായിട്ട് ചൂടായതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് ചുറ്റിച്ചെടുക്കാൻ. ഇല്ലെങ്കിൽ മാവ് ഉരുണ്ട് പോകും. നമ്മൾ ചൂടെല്ലാം കൂടുതലായിട്ട് അങ്ങനെ ദോശ ചുടുമ്പോൾ ഉരുണ്ട രീതിയിലാണ് വരിക. അപ്പോൾ ഇതുപോലെ മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് ചുറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പേ നമ്മളിപ്പം ഹോട്ടലിൽ നിന്നെല്ലാം കഴിക്കുമ്പോൾ പേപ്പർ റോസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ല നേർത്ത വിധത്തിൽ കിട്ടും. ആ ഒരു രീതിയിൽ കിട്ടണമെങ്കിൽ ഇതിൻ്റെ മേലെ വരുന്ന ഈ എക്സസ് ആയിട്ടുള്ള മാവ് ഇതുപോലെ എടുത്ത് കളയണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടെങ്കിൽ അതുപോലെ ചെയ്യേണ്ട. പക്ഷേ ഇതുപോലെ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല നേർത്ത വിധത്തിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. അപ്പോൾ അതിനുശേഷമാണ് ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കേണ്ടത്. നെയ്യെല്ലാം കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം. അപ്പോൾ ഇത്രയും ചേർത്ത് വീണ്ടും നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇത് ഫ്ലാറ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഒരേപോലെ ഫ്ലാറ്റ് ആക്കിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് മുരിച്ചെടുക്കുക വേണ്ടത്. കുറച്ച് സമയം എടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ നല്ലൊരു കളറിൽ വന്നതിന് ശേഷം നമുക്കിത് ദോശ ഓരോന്നായിട്ട് എടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പേപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ വേണ്ടെങ്കിൽ കട്ടി ആയിട്ടും ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു മാവിൽ തന്നെ നമുക്ക് ഇഡ്ഡലിയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലെ ദോശ ചുടുന്ന സമയത്ത് തവ എടുക്കുന്ന തവ കുറച്ച് പഴയ തവ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. നമ്മൾ പുതിയ തവയിലൊക്കെ ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മൾ ദോശ ചുട്ട് കഴിഞ്ഞാൽ ദോശ പെട്ടെന്ന് ഇളകി വരും. അപ്പോൾ അത്ര ക്രിസ്പി ആയിട്ട് കിട്ടൂല. അപ്പോൾ ഞാനിത് നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുമ്പോൾ ഇതിലധികം വരുന്ന മാവിങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഹോട്ടലിൽ നിന്നെല്ലാം കിട്ടുന്ന പോലെ കിട്ടേണ്ട, ഇതുപോലെ കുറച്ചുകൂടെ കട്ടിയായിട്ടേ വേണ്ടതെങ്കിൽ മാവ് ഒഴിച്ചിങ്ങനെ റൗണ്ടായിട്ട് ചുറ്റിച്ചതിന് ശേഷം ഇതുപോലെ തന്നെ വെക്കുക. ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. നെയ്യ് ഒഴിച്ചിട്ട് ആ തവി കൊണ്ട് ലൈറ്റായിട്ട് ഇങ്ങനെ ഫ്ലാറ്റ് ആക്കി കൊടുത്താൽ മതി. മാവ് എടുത്ത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇത് ഫ്ലാറ്റ് ആക്കിയതിന് ശേഷം സാധാരണ ക്രിസ്പി ആകുന്ന വിധത്തിൽ കുറച്ച് സമയം എടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു കളറിൽ ഇതുപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം എടുക്കാം. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അതുപോലെ ദോശ നമ്മളിങ്ങനെ ക്രിസ്പി ആയിട്ട് ചെയ്താലും കുറച്ച് സമയം കഴിയുമ്പോഴേ അത് കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് സാധാരണ ദോശ പോലെ തന്നെ വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ദോശ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കഴിക്കുന്നത് പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് വലിയ ദോശ വേണമെങ്കിൽ അതിനനുസരിച്ച് വലിയ തവയിൽ റൗണ്ടായിട്ട് തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ചെറിയ രീതിയിലാണ് കാണിച്ചിന്. അപ്പോൾ ഞാനിവിടെ റെഡിയാക്കിയ ഒരു ദോശ നമ്മൾ ഇതുപോലെ പൊട്ടിച്ചിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ക്രിസ്പി ആയിട്ടുണ്ടെന്ന്. അതുപോലെ നമ്മൾ ദോശ ചെയ്യുമ്പോൾ ആവശ്യത്തിന് നന്നായിട്ട് തന്നെ ഇതിൽ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ചേർക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടൂലേ. കണ്ടോ, ഇങ്ങനെ എടുക്കുമ്പോഴേ തന്നെ നല്ല ഇത് പൊടിഞ്ഞ് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഒട്ടോ കട്ടിയില്ലാത്ത വിധത്തിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്ക്. രണ്ടും ഒരേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.